കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3 സെക്കൻഡ്സായി സെറ്റ് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫിൽ സ്ക്രീനായി മാറ്റുക. ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി വിങ്സ് ഫ്ലാറ്റർ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞുനിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് അപാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കളർഫുൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്ത് റെക്ടാംഗിൾ കൊടുക്കുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് അപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓഡിയോ ഇക്വലൈസർ ലഭിക്കുന്നതിന് ഈ ആസസ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓവർലേ എഫക്റ്റുകൾക്ക് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും സ്പെഷ്യൽ എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഓഡിയോ സ്പെക്ട്രം സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ ഓവർലേ നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ലെയർ ഓപ്ഷനിൽ നിന്നും സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നാം ഇൻസ്റ്റാൾ ചെയ്ത ഓഡിയോ സ്പെക്ട്രം സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ഈ സ്റ്റിക്കർ സ്ക്രീനിന്റെ താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഇവിടെ നമുക്ക് ഒരു ഓഡിയോ സ്പെക്ട്രം കൂടി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റിക്കേഴ്സിന്റെയും ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കേണ്ടതാണ്. ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കരുതിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.